എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന ദ്വീപുകളെ കുറിച്ചാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണെന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ആദ്യം പറയുന്നത് വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളെ കുറിച്ചാണ്. പാതിരാമണൽ ദ്വീപ്, വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് പാതിരാമണൽ ദ്വീപ്. ദേശാടന പക്ഷികൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. അതുപോലെ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ദ്വീപാണ് പെരുമ്പളം. പെരുമ്പളം ദ്വീപ് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വല്ലാർപാടം, നമുക്കറിയാം കേരളത്തിലെ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ് വല്ലാർപാടം. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കടമക്കുടി, വൈപ്പിൻ എന്നീ ദ്വീപുകളും എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കടമക്കുടി, വൈപ്പിൻ എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപാണ് വൈപ്പിൻ ദ്വീപ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ് ഏതാണ്? വൈപ്പിൻ ദ്വീപാണ്. അപ്പോൾ പാതിരാമണൽ ദ്വീപ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിൽ, പെരുമ്പളം ദ്വീപ് ആലപ്പുഴ, വല്ലാർപാടം എറണാകുളം, കടമക്കുടി എറണാകുളം, വൈപ്പിൻ എറണാകുളം. വൈപ്പിനാണ് ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ്. ഇനി വെല്ലിംഗ്ടൺ ദ്വീപ്. വെല്ലിംഗ്ടൺ ദ്വീപ് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ആണ്. വെല്ലിംഗ്ടൺ ദ്വീപിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വെല്ലിംഗ്ടൺ ദ്വീപിൻ്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോയാണ്. ഇനി രാമൻതുരുത്ത്, എറണാകുളം ജില്ലയിലാണ് രാമൻതുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. നെടുങ്കാട്, നെടുങ്കാട് എറണാകുളം ജില്ലയിലാണ്. രാമൻതുരുത്ത്, നെടുങ്കാട്, എറണാകുളം. വെണ്ടുരുത്തി കൊച്ചിയിലാണ്. ഗുണ്ടു ദ്വീപ് കൊച്ചിയിലാണ്. അപ്പോൾ വെല്ലിംഗ്ടൺ ആണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ്. റോബർട്ട് ബ്രിസ്റ്റോയാണ് അതിൻ്റെ ശില്പി. എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു. രാമൻതുരുത്ത്, നെടുങ്കാട് ഇത് രണ്ടും എറണാകുളത്താണ്. വെണ്ടുരുത്തി, ഗുണ്ടു ദ്വീപ് എന്നിവ കൊച്ചിയിലാണ്. ഇനി മൺറോ തുരുത്ത്. മൺറോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടി കായലിലാണ് ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഏത് ജില്ലയിലാണെന്നും ഏത് കായലിലാണെന്നും ചോദിച്ചിട്ടുണ്ട്. മൺറോ തുരുത്ത് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏത് കായലിലാണ്? അഷ്ടമുടി കായലിലാണ്. എഴുമൺ തുരുത്ത് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എഴുമൺ തുരുത്ത് കോട്ടയം. അതുപോലെ പരുമല, പത്തനംതിട്ട ജില്ലയിലാണ് പരുമല സ്ഥിതി ചെയ്യുന്നത്. കൗവായി, കൗവായി കൗവായിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്, കണ്ണൂർ ജില്ലയിലാണ്. ധർമ്മടം ദ്വീപ് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ്, കണ്ണൂർ ജില്ലയിലാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടിപ്പുഴയാണ്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ കുറുവാദ്വീപ്, കുറുവാദ്വീപും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ലയാണ്. സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കബനി നദിയാണ്. രണ്ടും ചോദിച്ചിട്ടുണ്ട്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല, നദി കബനി നദി. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാദ്വീപ്. അതും ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? കുറുവാദ്വീപാണ്. അതുപോലെ മരക്കുന്നം ദ്വീപ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിലാണ് മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപിലാണതും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൺറോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിലാണ്. എഴുമൺ തുരുത്ത് കോട്ടയം, പരുമല പത്തനംതിട്ട, കൗവായി കണ്ണൂർ ജില്ലയിൽ കൗവായിപ്പുഴയിൽ, ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടിപ്പുഴയിൽ, കുറുവാദ്വീപ് വയനാട് ജില്ലയിൽ കബനി നദിയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാദ്വീപ്. മരക്കുന്നം ദ്വീപ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാറാണ്, മരക്കുന്നം ദ്വീപിലാണ്. ഇനി കേരളത്തിനടുത്തായിട്ട് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് കേരളത്തിലെ ദ്വീപുകളെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.